Allahu 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 Allah Allahu 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 Alhamdulillahi wahda wassalatu wassalamu ala man la nabiyya ba'da amma ba'd. ജനാബത്ത് ഉണ്ടായ ശേഷം, വലിയ അശുദ്ധി ഉണ്ടായ ശേഷം കുളിക്കാതെ രാത്രി കിടന്നുറങ്ങിയാൽ തെറ്റുണ്ടോ? പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണിത്. സഹാബാക്കൾക്കും ഈ ഒരു സംശയമുണ്ടായിരുന്നു. അബ്ദുല്ലാഹിബിന് അബി ഖൈസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് ഞാൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തിന്റെ വിഷയത്തിൽ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? നബി തങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കുമായിരുന്നോ അതോ കുളിക്കാതെ കിടന്നുറങ്ങുമായിരുന്നോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം പ്രവർത്തിക്കുമായിരുന്നു. ചിലപ്പോൾ കുളിച്ച് വൃത്തിയായി കിടന്നുറങ്ങും, ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തുകൊണ്ട് കിടന്നുറങ്ങുമായിരുന്നു. ഒരാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണിത്. ഒന്നാമത്തേത്, അവന് കുളിക്കലാണ് ഏറ്റവും ഉത്തമമായത്. കാരണം അതിന് വലിയ കൂലിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ആരെങ്കിലും ശുദ്ധിയോടുകൂടി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഒരു മലക്ക് ഇപ്രകാരം ദുആ ചെയ്യും, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ, പടച്ചവനെ ഈ മനുഷ്യന് നീ പൊറുത്തു കൊടുക്കണമേ, ഇവൻ ശുദ്ധിയോടുകൂടിയാണ് കിടന്നുറങ്ങിയത്. ഇനി ഒരാൾക്ക് കുളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട് എങ്കിൽ അവൻ ഗുഹ്യസ്ഥാനം കഴുകി ശേഷം നമസ്കാരത്തിന് വേണ്ടി വുളു എടുക്കുന്നത് പോലെ വുളു എടുത്ത് അവൻ കിടന്നുറങ്ങണം. ഇതാണ് സുന്നത്തായ മറ്റൊരു രീതി. ഇസ്ലാം നമ്മുടെ രഹസ്യ ജീവിതത്തിലും വിശുദ്ധിയും പരിശുദ്ധിയും മുറുകെ പിടിക്കാൻ അനുശാസിക്കുന്നു, കൽപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും വിശുദ്ധി മുറുകെ പിടിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.